ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി. പല പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്ന പെയിൻഫുൾ മെൻസ്ട്രേഷൻ. അതായത് മെൻസസിൻ്റെ സമയത്ത് വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥ. 60% പെൺകുട്ടികളും ഇത് അനുഭവിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലെ കണക്കുകൾ പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു കൂട്ടം ഹോർമോണുകൾ, പ്രോസ്റ്റഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഹോർമോണുകൾ ഗർഭപാത്രത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഗർഭപാത്രത്തെ ഉത്തേജിപ്പിക്കുന്നു. ഗർഭപാത്രത്തിനകത്ത് എൻഡോമെട്രിയൽ ലൈനിങ്സ് എന്ന് പറയുന്ന 3 ലൈനിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 ലെയറുകളായിട്ടാണ് ഗർഭപാത്രമുള്ളത്. അതിലേറ്റവും അകത്ത് ലെയറായ എൻഡോമെട്രിയൽ ലൈനിങ്സിനെ, ആ എൻഡോമെട്രിയൽ ലൈനിങ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ആ എക്സ്ട്രാ ലെയറിനെ പുറന്തള്ളാൻ വേണ്ടി, അതിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, പുറത്താക്കി ഒഴിവാക്കാൻ വേണ്ടി പ്രോസ്റ്റഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന ഹോർമോണുകൾ ഗർഭപാത്രത്തെ, യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിങ്ങനെ കോൺട്രാക്ട് ആൻഡ് എക്സ്പെൽ മെൻസ്ട്രുവൽ ബ്ലഡ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഗർഭപാത്രത്തിനകത്ത് എക്സ്ട്രാ രൂപപ്പെടുന്ന ആ ലെയർ, അത് പിന്നീട് പ്ലാസൻ്റയൊക്കെ ആയി മാറുന്നത് അതേ ലെയർ തന്നെയാണ് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ ആ എക്സ്ട്രാ വന്ന ലെയർ അത് പുറത്തു പോയി ഒഴിവാക്കാൻ വേണ്ടി അതിനെ ഉത്തേജിപ്പിക്കുകയാണ് പ്രോസ്റ്റഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഹോർമോൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ പെയിൻ ഉണ്ടാകുന്നത്. പല പെൺകുട്ടികളും ഈ സമയത്ത് കോളേജിലും സ്കൂളിലും പോകുന്ന പല പെൺകുട്ടികളും ലീവ് എടുക്കുന്നതും വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പല പെൺകുട്ടികളും വയറ് വലിച്ച് കെട്ടി വളരെ പ്രയാസപ്പെടുന്നത് സാധാരണ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നോർമലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ പല കാരണങ്ങളാലും ഈ വേദന വർദ്ധിക്കാം എന്നുള്ളതാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പൂർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, വേണ്ടത്ര പോഷകങ്ങളൊന്നും അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് വേദന കൂടുതലായിരിക്കും. ഇൻക്രീസ്ഡ് സ്ട്രെസ് ലെവൽ, വളരെയധികം പ്രയാസങ്ങൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ, ടെൻഷനൊക്കെ അനുഭവിക്കുന്ന, സ്ട്രെസ് അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് കൂടുതലായിരിക്കും. നല്ല ഉറക്ക് കിട്ടാത്ത പെൺകുട്ടികൾ, വേണ്ടത്ര നല്ല ഉറക്കം കിട്ടാത്ത പെൺകുട്ടികൾക്ക് ഇത് കൂടുതലായിരിക്കും. അതുപോലെ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിനെ കാര്യമായി തന്നെ ബാധിക്കുന്ന കാര്യമാണ്. കൂടാതെ ശരീരം ഒട്ടും ഇളകി അധ്വാനിക്കാത്ത, ഒരു ആവശ്യമുള്ള ശാരീരികമായ എക്സസൈസുകളൊന്നും കിട്ടാത്ത ശരീരമുള്ള പെൺകുട്ടികളാണെങ്കിൽ അതും ഈ വേദന വർദ്ധിപ്പിക്കുവാൻ കാര്യമായി കാരണമാകുന്നു എന്നുള്ളത്. ഏതായാലും ഇതാണ് ഈ പെയിൻഫുൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കലും അതിൻ്റെ വേദന വർദ്ധിക്കാനുള്ള ചില കാരണങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നാം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വേദന കുറക്കുവാൻ ഇതല്ലാതെ നമുക്ക് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യും. ബി വിത്ത് അസ് ഫോർ എ ഹാപ്പി ലൈഫ്. ഹാപ്പി ലൈഫ് ടി വി.